ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ഞാനിവിടെ വീട്ടിൽ സിനിമ കാണാൻ ഉപയോഗിക്കുന്ന സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ, പിന്നെ അതിൻ്റെ സെറ്റപ്പുകൾ, ഇതിനെ പറ്റിയൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഈ സിനിമ റൂമിലെ പ്രധാന ഐറ്റം ഈ ഓഡിയോ റിസീവറാണ്. ഇപ്പോൾ ഡെനണ്ട് 1200W എന്ന് പറയുന്ന ഒരു അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അറ്റ്മോസിൻ്റെ സിമ്പിൾ കാണാം. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ അറ്റ്മോസ് മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസീവർ. ഇനി നമുക്ക് പ്രൊജക്ടർ നോക്കാം. കാണുന്ന എപ്സൺ്റെ പ്രൊജക്ടറാണ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന എപ്സൺ്റെ പ്രൊജക്ടർ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്തെടുത്തതാണത്. ഇത് എപ്സൺ്റെ ഹോം സിനിമ 1060 എന്ന് പറയുന്നൊരു മോഡലാണ്. പിന്നെ ഈ കാണുന്ന 103 ഇഞ്ച് 2.39 റേഷ്യോയില് ഞാൻ സ്വന്തമായിട്ട് ചെയ്തെടുത്ത ഒരു സ്ക്രീനാണ് ഞാനിവിടെ പ്രൊജക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ജാമോ ബ്രാൻഡിൻ്റെ സബ് 210 ഏകദേശം 200 വാട്ട്സ് വരുന്ന ഒരു ഡൗൺ ഫയറിങ് ആക്റ്റീവ് സബ് വൂഫറാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്, സബ് വൂഫറിൻ്റെ ഗെയിൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കട്ട് ഓഫ് ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം, പിന്നെ ഫേസ് ഒക്കെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ജാമോ ബ്രാൻഡിൻ്റെ 428 എന്ന് പറയുന്ന ഒരു 5.1 പാക്കേജാണ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ടവർ സ്പീക്കറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിൽ നെറ്റൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ ഈ 428 ആയതുകൊണ്ട് തന്നെ ഇതിൽ 3 വൂഫറുകൾ വരുന്നുണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ 3 വൂഫറും ഒരു ട്യൂട്ടറും വരുന്നുണ്ട്. പിന്നെ താഴെ ഒരു എയർ ഹോളുണ്ട്. അപ്പോൾ ഇത് ഞാൻ നെറ്റ് വെച്ചിട്ടാണ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത്. നെറ്റ് ഊരി വെച്ചാൽ കാണാൻ രസമാണ്, പക്ഷേ ഇത് ഡാമേജ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള വീട്ടിൽ. ഇതുപോലെ 2 ടവർ സ്പീക്കറാണ് നമ്മൾ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ സ്പീക്കർ. സെൻറ്റർ സ്പീക്കറിൽ നടുക്കൊരു ട്യൂട്ടറും സൈഡിൽ 2 ചെറിയ വൂഫറും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇതിൻ്റെ സറൗണ്ട് സ്പീക്കർ. ഇതും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. സറൗണ്ട് സ്പീക്കർ കുറച്ച് ഹൈറ്റിലാണ്, അപ്പോൾ അത് വീട് പണിയുന്ന സമയത്ത് വയറിട്ടപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി. ഇപ്പോൾ ഈ കാണുന്ന സ്പീക്കറാണ് ഞാൻ തൽക്കാലത്തേക്ക് അറ്റ്മോസ് സ്പീക്കറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പഴയൊരു ഹൈഫൈയുടെ ഒരു സറൗണ്ട് സ്പീക്കറാണ്. ഇത് 2 സൈഡിലും ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സോണിയുടെ BTPS 1500 ഞാനിവിടെ ഉപയോഗിക്കുന്ന ബ്ലൂറേ പ്ലെയർ. പിന്നെ ഈ കാണുന്ന MI ബോക്സാണ് ഞാനിവിടെ സ്ട്രീം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിലൊരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റിസീവറിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റിസീവറിൻ്റെ ബാക്ക് സൈഡ്. ഇപ്പോൾ ഇവിടെ കുറച്ച് പൊടിയൊക്കെ കാണാം, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ HDMI കണക്ഷൻസ് ഉണ്ടോ? ഇതിന് ശരിക്കും ബാക്കിൽ 5 HDMI ഫ്രണ്ടിൽ 1 HDMI ഇൻപുട്ടും ഉണ്ട്. അപ്പോൾ ടോട്ടല് 6 ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാറ്റ സ്കൈ ഉണ്ട്, പിന്നെ ഒരു ബ്ലൂറേ പ്ലെയർ ഉണ്ട്, പിന്നെ നമുക്കൊരു MI ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ഫയർ TV സ്റ്റിക്ക് ഉണ്ട്, ഒരു CCTV, പിന്നെ ഒരു ക്രോം കാസ്റ്റ്. അപ്പോൾ ഏകദേശം 6 HDMI നമുക്കിവിടെ ഫുള്ളാണ്. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ ഒരു റിസീവർ, സ്പീക്കർ പാക്കേജ്, പ്രൊജക്ടർ, പിന്നെ അറ്റ്മോസ് സെറ്റപ്പ്, സ്ക്രീൻ എല്ലാം മിനിമമാണ്. ഞാൻ തന്നെ OLX-ന്നും പിന്നെ ഞാൻ തന്നെ സ്വന്തം ഐഡിയ എന്നൊക്കെ കണ്ടെത്തി ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തതാണ്. ഏറ്റവും മിനിമത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഈ റിസീവറിൻ്റെ ഫ്രണ്ട് പാനലിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു HDMI ഇൻപുട്ടുണ്ട്. റിസീവറിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു HDMI ഇൻപുട്ടുണ്ട്, ഒരു USB ഓപ്ഷൻ ഉണ്ട്, പിന്നെ കുറച്ച് ചെറിയ സ്വിച്ചുകളുണ്ട്, 2 വലിയ സ്വിച്ചുണ്ട്. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം സോഴ്സ് സെലക്ട് ചെയ്യാനും വേറെ ഉദ്ദേശം വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുമായിട്ടാണ്. ഞാൻ പിന്നെ ഇതിൽ റിസീവറിലൊന്നും അങ്ങനെ പണിയാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിമോട്ടിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ റിമോട്ട് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈഫൈയിൽ തന്നെ ഇതിൻ്റെ ഒരു വിധം സെറ്റിങ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനപ്പോൾ ഇതിൻ്റെ അടുത്തേക്കൊന്നും അങ്ങനെ വരാറില്ല. ഇപ്പോൾ പ്രൊജക്ടറിലൊരു സിനിമ ആണെങ്കിൽ നമ്മുടെ TV എടുത്ത് താഴെ വയ്ക്കണം, കാരണം അതിനുള്ള സൗകര്യം നമുക്ക് ഈ റൂമിലുള്ളൂ. അപ്പോൾ വിവോൻ്റെ 5 വർഷം 5 അല്ല 6 ആയും തോന്നുന്നു, 6 വർഷമായി TV ആണ് എപ്പോഴും നല്ല ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം ഈ പ്രൊജക്ടറൊക്കെ.
ഞാനിതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന V300 റിവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇപ്പം ഞാൻ അതിൽ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് മൂവി പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓഡിയോ സെറ്റിങ്സ്, പ്രത്യേകിച്ച് സ്പീക്കർ ലെവലൊക്കെ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് റിസീവറിലില്ല. അപ്പോൾ റിസീവറിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മൂവി പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് ചാനൽ ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചാനൽ ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് എടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ചാനൽ, സബ് ഊഫർ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, ടോപ്പ് മിഡിൽ, ലെഫ്റ്റ് റൈറ്റ്. ടോപ്പ് മിഡിലാണ് നമ്മൾ ശരിക്കും ഈ അറ്റ്മോസ്ഫിയർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മൂവി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിലൊരു ടോൺ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാസും ട്രബിളൊക്കെ നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും V300 ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു മാനുവൽ ഇക്വലൈസർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വലൈസർ ഓരോ സ്പീക്കറിനും സെപ്പറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും, മൊത്തത്തിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിവിടെ കണ്ടോ, ഞാൻ കുറച്ച് ബാസും ട്രബിളും കൂട്ടി മിഡ് കുറച്ച് കുറച്ച് വെച്ചിരുന്ന പോലെയാണ് ഓരോ സ്പീക്കറിനും ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെൻട്രൽ സ്പീക്കറാണെങ്കിൽ മിഡ് കുറച്ച് കൂട്ടിക്കിട്ടിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും നമുക്ക് V300 അല്ലെങ്കിൽ ചെറിയ ഹോം തിയേറ്ററുകളൊന്നും കിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എക്യുപ്മെൻറ്റ്സും അതിൻ്റെ സെറ്റപ്പും. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ V300 വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത്രയ്ക്കും അടിപൊളിയാണ്. പക്ഷേ ഇത് ബേസിക് മോഡൽ AVR ആണ്. ഏറ്റവും ബേസിക് അല്ല, ഏറ്റവും ബേസിക് എന്ന് പറയുകയാണെങ്കിൽ 550 250 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഒരു പിടി മുന്നിലാണ്. അറ്റ്മോസിൻ്റെ ബേസിക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സ്പീക്കർ ലെവൽ, സ്പീക്കറിലാണെങ്കിൽ നമുക്ക് ബേസിക് എൻട്രി ലെവലാണ്. പ്രൊജക്ടർ എൻട്രി ലെവൽ ഫുൾ HD എന്ന് പറയാം. പിന്നെ സ്ക്രീൻ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സ്ട്രീമിംഗ് പ്ലെയർ ഏറ്റവും ബേസാണ്. അപ്പോൾ എല്ലാം ബേസാണ്. പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഒരു പെർഫോമൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡെമോ ഡിസ്കുകളുണ്ട്. ഇപ്പോൾ DTS ഡെമോ, ഡോൾബി അറ്റ്മോസ് ഡെമോ, അതുപോലുള്ള ഡിസ്കുകൾ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ അറ്റ്മോസ് മൂവീസ്, ഇത് ഒരു സിനിമ ഏകദേശം ഒരു 30 GB 50 GB ഒക്കെ ഉള്ള സിനിമകളാണ്. ഇതുപോലത്തെ സിനിമയ്ക്ക് ഇടുമ്പോൾ നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിൽ റിസീവറിന് വാട്ട്സൊക്കെ അധികം ഉണ്ടായിരിക്കില്ല. അതിപ്പോൾ എൻട്രി ലെവലായതുകൊണ്ട് തന്നെ വാട്ട്സ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ റിസീവറുകളാകുമ്പോൾ എല്ലാ സ്പീക്കറും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് നമ്മൾ സിനിമ വയ്ക്കുമ്പോൾ ഒരു ഇതിന് 100 വോളിയം ഉണ്ടായാലും 50 വെച്ചാലും വലിയ കാര്യമായിട്ടൊന്നും കിട്ടില്ല. ഒരു 60-65 ഒക്കെ വെച്ചാലാണ് അത്യാവശ്യം സൗണ്ടൊക്കെ കിട്ടുക. അതും തന്നെ നമ്മൾ സെപ്പറേറ്റ് ഓരോ സ്പീക്കറിൻ്റെ വോളിയം കുറച്ച് കൂട്ടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാലാണ് നല്ലൊരു പെർഫോമൻസ് കിട്ടുക. ഒരു 70 ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വർക്കിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഡെമോ ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ്. ഇതിലെന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഇപ്പോൾ MI ബോക്സിൽ അറ്റ്മോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ റിസീവറിൻ്റെ കണക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ സമയം പോലെ റിപ്ലൈ ചെയ്യാം. താങ്ക് യു.